നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ വാർത്ത തീർച്ചയായിട്ടും ഗുലാം നബി ആസാദ് എന്ന കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം കൂടി രാജിവെച്ചുകൊണ്ട് പടിയിറങ്ങിപ്പോയതാണ്. പടിയിറങ്ങി അങ്ങ് വെറുതെ പോയതല്ല, രാഹുൽ ഗാന്ധിയെപ്പറ്റിയും സോണിയാഗാന്ധിയെപ്പറ്റിയും പ്രിയങ്ക ഗാന്ധിയെപ്പറ്റിയും നിറയെ വിമർശനങ്ങളും ഉണ്ട് അദ്ദേഹത്തിൻ്റെ വകയായിട്ട്. കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടാൻ മറ്റ് നേതാക്കളുമുണ്ട്. മറ്റ് നാല് അഞ്ച് പേർ കൂടി ഒപ്പൻ രാജി സമർപ്പിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇതുവരെ ഒരു കാര്യപ്രാപ്തിയുള്ള രാഷ്ട്രീയക്കാരനായിട്ടില്ല എന്നത് വ്യാപകമായിട്ടുള്ള പരാതിയാണ്. അത് കോൺഗ്രസിലുമുണ്ട്. പക്ഷേ ഉറക്കെ വിളിച്ചു പറയാൻ ആർക്കും ധൈര്യമില്ല. ഇവിടെ ഉണ്ടായിരുന്ന എ കെ ആൻ്റണിയെ നോക്കുക, ഒടുവിൽ സഹി കെട്ടിട്ട് ഇവിടെ എവിടെയോ വന്നിരുന്നു ഒളിച്ചിരിക്കുകയാണ്. അത്രമാത്രം സഹി കെട്ടു. പ്രിയങ്ക ഗാന്ധി യാതൊരു സീനിയോറിറ്റി ബഹുമാനവും കൊടുക്കാതെയാണ് അത്രേ പെരുമാറിക്കൊണ്ടിരുന്നത്. കോൺഗ്രസ് മുതിർന്ന നേതാക്കളുടെ പരാതികളാണ്. അതിലേറ്റവും കഴമ്പുള്ള കാതലുള്ള പരാതിയല്ല ഇപ്പോൾ അദ്ദേഹത്തിന് പരാതിയൊന്നുമില്ല. കാരണം കോൺഗ്രസ്സുകാരനല്ല നിലവിൽ അദ്ദേഹം, ആസാമിലെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വാ ശർമ്മ. അദ്ദേഹം 2015 വരെ കോൺഗ്രസ്സുകാരനായിരുന്ന ആളാണ്. 2 പതിറ്റാണ്ടുകളോളം കോൺഗ്രസ്സുകാരനായിരുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി കോൺഗ്രസ്സിലുള്ള കാലത്തോളം ബി ജെ പി സുരക്ഷിതമാണ്, ജയിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. എന്നാൽ ബി ജെ പിയുടെ അണികൾ ബി ജെ പിക്കാരും പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇനിയും ഒരു 100 വർഷം കൂടെ ആയുസ് കൊടുക്കണമേ എന്നാണ് അവർ അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഈ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി കോൺഗ്രസിൻ്റെ മുൻനിരയിൽ നിന്ന് നയിക്കുന്ന കാലത്തോളം ബി ജെ പിക്ക് എതിരാളി ഉണ്ടാവില്ല, ബി ജെ പി തന്നെ രാജ്യം ഭരിക്കും എന്നാണ് പറയുന്നത്. ഹിമന്ത ബിശ്വാ ശർമ്മയ്ക്ക് ഇത് പറയാനുള്ള എല്ലാ അർഹതയും യോഗ്യതയുമുണ്ട്. കാരണം 2015 മുമ്പ് ഹിമന്ത ബിശ്വാ ശർമ്മ രാഹുൽ ഗാന്ധിയെ കാണാനും ആസാമിൻ്റെ സംഘടനാ പ്രവർത്തനവും ആസാമിൻ്റെ രാഷ്ട്രീയം ആസാമിൻ്റെ വികസനത്തെ പറ്റിയൊക്കെ സംസാരിക്കാനും വേണ്ടിയിട്ട് ഡൽഹിയിൽ വന്നു. 2-3 ദിവസം വേണ്ടി വന്നു അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാനും സംസാരിക്കാനും. പക്ഷേ രാഹുൽ ഗാന്ധിയെ കണ്ട് സംസാരിക്കുമ്പോൾ അന്ന് രാഹുൽ ഗാന്ധിയുടെ പക്കൽ ഒരു നായ്ക്കുട്ടിയുണ്ട്, പിടി എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ മനോരമയൊക്കെ കുറേ തള്ളി മറിച്ചതാ ആ നായ്ക്കുട്ടിയുടെ പേരും വെച്ചിട്ട്. ഹിമന്ത ബിശ്വാ ശർമ്മ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, പാർട്ടിയുടെ കാര്യങ്ങൾ, സംഘടനാ പ്രവർത്തനത്തിൻ്റെ പ്രശ്നങ്ങൾ, ആസാമിൻ്റെ വികസനത്തെപ്പറ്റി ഇതെല്ലാം പറയുന്നു. രാഹുൽ ഗാന്ധി ഈ പിടി എന്ന നായ്ക്കുട്ടിയെയും ഇങ്ങനെ തടവി തടവി ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു, ഒന്നും അങ്ങോട്ട് കയറുന്നില്ല. ഒടുവിൽ നിരാശനായി, യാതൊരു മറുപടിയും കിട്ടാതെ നിരാശനായി ആസാമിലേക്ക് തിരിച്ചു പോവുകയാണ് ഹിമന്ത ബിശ്വാ ശർമ്മ. അന്ന് അമിത്ഷാ, അന്ന് മാത്രമല്ല ഇന്നും അദ്ദേഹത്തിനെ ചാണക്യൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അമിത്ഷയുടെ പ്രത്യേക ദൂതൻ തേടി പിടിച്ച് ചെന്നു ഹിമന്ത ബിശ്വാ ശർമ്മയുടെ അടുക്കൽ. പിന്നീടുള്ളത് ചരിത്രമാണ്, നമുക്ക് ഏവർക്കും അറിയാം. പിന്നീട് അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. ബി ജെ പി ആദ്യമായിട്ട് ആസാമിൽ ഭരണത്തിലേറി അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും അപ്പോൾ നയിച്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ സോനോവാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. നേരത്തെ ഉണ്ടായിരുന്നാലും വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും ജയിച്ചു വന്നു. പക്ഷേ ജയിച്ചു വന്നപ്പോൾ സോനോവാളിനെ അങ്ങ് കേന്ദ്രമന്ത്രിയാക്കി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഡൽഹിയിലേക്ക് വിളിച്ചു. പകരം മുഖ്യമന്ത്രിയായത് ഹിമന്ത ബിശ്വാ ശർമ്മ. പിന്നീട് ഉള്ളത് പറഞ്ഞാൽ യോഗി ആദിത്യനാഥ് പോലും ഹിമന്ത ബിശ്വാ ശർമ്മ എന്ന പഴയ കോൺഗ്രസ്സുകാരൻ്റെ, ഇന്നത്തെ ബി ജെ പിക്കാരൻ്റെ കർക്കശ നിലപാടിൻ്റെ അടുത്ത് പോലും വരില്ല. അതാണ് യാഥാർത്ഥ്യം. അധികാരത്തിലേറിയതിനു ശേഷം അദ്ദേഹം പല നിർണായക തീരുമാനങ്ങളും എടുത്തു. അതിലൊന്നായിരുന്നു സർക്കാർ ഫണ്ട് നൽകുന്ന മദ്രസകൾ അടച്ചുപൂട്ടും. ഈ അടുത്ത കാലത്തായിട്ട് എടുത്ത മറ്റൊരു ഉറച്ച തീരുമാനം, പുറത്തുനിന്ന് ഏതെങ്കിലും ഇമാമുമാരോ മറ്റതുമൊക്കെ മറ്റുള്ളവരൊക്കെ വന്നാൽ, മദ്രസകൾ സന്ദർശിക്കാൻ വന്നാൽ അവർ തീർച്ചയായിട്ടും അവരുടെ പൂർണ്ണ വിവരം സർക്കാരിനെ അറിയിച്ചിരിക്കണം. കാരണം പല മദ്രസകളിൽ നിന്നും ഇതേപോലെ തീവ്രവാദ ബന്ധമുള്ള പല ഇമാമുമാരെയും അറസ്റ്റ് ചെയ്തിരുന്നു, അതിനുശേഷം കൊണ്ടുവന്നതാണ്. ഈ തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കിയതിനു ശേഷം നടത്തിയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരുകയുണ്ടായി ബി ജെ പി. അവിടെ മറ്റൊരിക്കൽ ഒരു കലാപ സമയം, ഒരു ചെറിയ കലാപം,
ചില പ്രാദേശിക വാസികളെല്ലാം ചേർന്ന് കലാപം ഉണ്ടാക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്ന ചില വണ്ടികളൊക്കെ കത്തിക്കുന്നു അവർ. അതിൽ സ്ത്രീകളൊക്കെ ഉണ്ട്. പക്ഷേ കത്തിച്ചെല്ലാം കഴിഞ്ഞവർ പതുക്കെ വൈകുന്നേരം ആയപ്പോഴേക്കും വീട്ടിൽ ചെല്ലാൻ നേരത്ത് വീടില്ല, മൊത്തം ഇടിച്ചു പൊളിച്ച് കളഞ്ഞിരിക്കുകയാണ് ജെ സി ബി കൊണ്ട്. ഇതാണ് നിങ്ങൾക്കുള്ള മറുപടി എന്ന് പരസ്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. വലിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്, അതുകൊണ്ട് അവിടെ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ നമ്മളോട് പറയും. പക്ഷേ ഇതിലും കടുപ്പമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന വ്യക്തിയാണ് ഹിമന്ത വിശ്വാശർമ്മ. ആ വിശ്വാശർമ്മയാണ് പറയുന്നത് ഗുലാം നബി ആസാദ് ഇപ്പോഴെങ്കിലും കോൺഗ്രസ് വിട്ട് വെളിയിൽ വന്നല്ലോ എന്ന്, ഞാനിത് മുൻപേ അനുഭവിച്ചതാണെന്ന്. അത്രയും കഴിവുള്ള ഒരു വ്യക്തിയെയാണ് അന്ന് ഗുലാം നബി ആസാദിനേക്കാൾ താരതമ്യേന ചെറുപ്പക്കാരനായ വ്യക്തിയാണ് ഹിമന്ത വിശ്വാശർമ്മ. ആ ഹിമന്ത വിശ്വാശർമ്മയെ വേണ്ട രീതിയിൽ വേണ്ട രീതിയിൽ പരിഗണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിനെ നയിച്ച അദ്ദേഹം ആസാമിൽ കണ്ടേനെ. പകരം അദ്ദേഹം ഇരിക്കുന്നത് എവിടെയാണെന്ന് നോക്കൂ, ബി ജെ പിയുടെ കൂടെ. അതിശക്തമായ രീതിയിൽ തീരുമാനമെടുക്കാൻ കഴിവുള്ള കട്ട സംഖ്യയായി മാറി. അതാണ് അതിൻ്റെ വ്യത്യാസം. കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ആയി വന്നപ്പോഴേക്കും സംഖ്യകളിലും കട്ട സംഖ്യയായി ഹിമന്ത വിശ്വാശർമ്മ മാറി. ഹിമന്ത വിശ്വാശർമ്മയെ ബി ജെ പിക്ക് കിട്ടാൻ തന്നെ കാരണം രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോൾ ഇതാ ഗുലാം നബി ആസാദ് കോൺഗ്രസിന് വെളിയിൽ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം കാശ്മീരിൽ പോയി അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കും. ഭാവിയിൽ അവിടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ പാർട്ടി എത്ര വോട്ട് പിടിച്ചാലും അതൊക്കെ ബി ജെ പിക്ക് ഗുണമായി മാറത്തേ ഉള്ളൂ. അവിടെയും ബി ജെ പി ആയിരിക്കും നേട്ടം കൊയ്യുക. അതിനും കാരണക്കാരനായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ ബി ജെ പിക്കാരും മറ്റ് സംഘപരിവാർക്കാരൊക്കെ എല്ലാ കാലത്തേക്കും ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ തന്നെ കാണണമേ, കുറഞ്ഞത് 100 വർഷത്തേക്ക് കൂടി ദീർഘായുസ് കൊടുക്കണേ എങ്കിൽ വളരെ നിസാരമായിട്ട് തന്നെ ബി ജെ പിക്ക് തുടർന്നും ഭരിക്കാം. അതാണ് അവർ പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നിലെ കൂട്ടൻസ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.